എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മളേവരും സംസാരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതമാണോ അല്ല നമ്മുടെ സമ്പത്താണോ വലുത്? നമ്മൾ സമ്പത്തിനു വേണ്ടിയാണോ ജീവിക്കേണ്ടത് അല്ല ജീവിതം എന്ന് പറയുന്ന ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ള വസ്തുവിനെ നല്ല നിലയിൽ ജീവിച്ചു കാണിക്കണമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനർത്ഥം വാട്ട് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യസ് തിങ് ഈസ് ഇറ്റ് ലൈഫ് ഓർ ഈസ് ഇറ്റ് വാല്യുബിൾ? സമ്പത്താണോ ജീവിതമാണോ ഏറ്റവും വലുത്, ഏറ്റവും അമൂല്യം, ഏറ്റവും ശ്രദ്ധേയം? മിക്ക ആളുകളുടെ ജീവിതം കാണുമ്പോഴും അല്ലെങ്കിൽ ഇന്നത്തെ ലോക രാഷ്ട്രങ്ങളെ പല രാജ്യങ്ങളിലും നമ്മൾ നോക്കിയാലും പല ജീവിതങ്ങളും ജീവിച്ചു, അതുകൊണ്ട് അതിനെ ജീവിപ്പിക്കാൻ വേണ്ടി, സമ്പത്തുകളെ നിലനിർത്താൻ വേണ്ടി, ആർക്കോ വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമുക്ക് കിട്ടിയ ജീവിതം, ആ ലൈഫ്, അത് മനുഷ്യ ജീവിതമെന്ന് പറയുമ്പോൾ അതിപ്രധാനമാണ്. പരിണാമത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് ദ മോസ്റ്റ് പ്രീഷ്യസ് തിങ് ഇൻ അവർ ലൈഫ് ഈസ് ദ ലൈഫ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, മൂല്യമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ലൈഫ് തന്നെയാണ്, ജീവിതം തന്നെയാണ്. അപ്പം ചോദിക്കും വാല്യുബിൾസ്, അതായത് സമ്പത്ത്. നമുക്കറിയാം നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരികളുണ്ട്, സഹോദരന്മാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. അവരെ നമ്മൾ കൊണ്ടു നടക്കണം, ഉത്തരവാദിത്തം ഏൽക്കണം. അതോടൊപ്പം അവരെ പോറ്റുവാൻ നമുക്ക് ആവശ്യത്തിന് പണമുണ്ടാകണം. അപ്പോൾ അവരെല്ലാം നമ്മുടെ സമ്പത്താണ്. അച്ഛൻ നമ്മുടെ സമ്പത്ത്, അമ്മ സമ്പത്ത്, മക്കൾ സമ്പത്ത്, വൈഫ് സമ്പത്ത്, എല്ലാവരും സമ്പത്താണ്, വാല്യുബിൾസാണ്. പക്ഷേ ആ വാല്യുബിൾസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകാം? ആ ജീവിതത്തെ ഫ്രൂട്ട്ഫുള്ളായിട്ട്, ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതല്ലേ? അതായത് അച്ഛൻ, അമ്മ, എല്ലാവരും നമ്മുടെ സമ്പത്താണ്. അവരെല്ലാവരെയും നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് പോലെ, അവരെല്ലാവരോടും നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരോട് ഒരുമിച്ചിരിക്കുന്നത് പോലെ തന്നെ അവരിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച്മെൻ്റ്, ഒരകൽച്ചയും നമ്മൾ ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് അഥവാ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായി തീരും. അതായത് ദ ഡിസിപ്ലിൻഡ് ആൻഡ് ഓർഡിനറി ലിവിംഗ് ഈസ് ദ ബ്യൂട്ടിഫുൾ വേ ഓഫ് മേക്കിംഗ് അവർ ലൈഫ്. സാധനാനുഷ്ഠാനങ്ങളിലൂടെയുള്ള ജീവിതമാണ്
നമുക്ക് ഏറ്റവും പ്രധാനം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഗിവൺ ടു സാധനാനുഷ്ഠാനം. സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദ സമ്പത്ത്. സമ്പത്ത് മീൻസ് എവറിഥിങ്, അച്ഛൻ അമ്മ എല്ലാവരും. ആ സമ്പത്തെല്ലാം നമുക്ക് തന്നതാണ്. അതൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അതായത് ആ പരമസത്തമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു ദാസൻ, ദാസനെ പോലെ നമ്മൾ അതിനെ ഉപയോഗിക്കാനുള്ള ഒരു മാനസിക നില നമുക്കുണ്ടാകണം. അതായത് ഒരു ദാസ്യ സ്വഭാവം. അപ്പോൾ ജീവിതം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമ്പത്തിന്, വാല്യുബിൾസിന് സെക്കൻഡറി സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ജീവിതത്തെ ധന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദ ഡിസിപ്ലിൻഡ് ആൻഡ് ഓർഡർലി ലിവിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. അതായത് വളരെ അനുഷ്ഠാനങ്ങളോട് കൂടി, അതായത് സാധനാനുഷ്ഠാനങ്ങളോട് കൂടി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റുട്ടീനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഉത്തരവാദിത്വം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ജോലി ഏർപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു ഗൃഹസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഫഷണലിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കാം. അപ്പോൾ ആ ജോലി എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് സാധനാനുഷ്ഠാനങ്ങൾക്ക്, ഡിസിപ്ലിൻ ലൈഫിനൊരു ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും അതിനിടയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം നമ്മൾ ഡിസിപ്ലിൻഡ് ലൈഫിന് കൊടുക്കുമ്പോൾ, ആ അനുഷ്ഠാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ, ആ ഡിസിപ്ലിൻഡ് ആക്ഷന് കൊടുക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ലൈഫിനെ നമുക്ക് യാതൊരു ക്ഷീണവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. നമുക്കറിയാം കൃഷ്ണൻ കുചേലൻ, അതായത് സുധാമ, അവർ രണ്ടുപേരും വളരെ കൂട്ടുകാരായിരുന്നു. കൃഷ്ണൻ ഏറ്റവും ഉന്നത നിലയിലെത്തി, മാനസികമായി ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയപ്പോൾ, കുചേലൻ മാനസികമായി ഉയർന്ന തലത്തിലെത്തിയെങ്കിലും അദ്ദേഹം കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാടിലാണ് ജീവിതം കൊണ്ടുപോയിരുന്നത്. അപ്പോൾ രണ്ടുപേരും രണ്ട് തലത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വളരെയധികം കൂട്ടുകാരായിരുന്നു, സതീർത്ഥ്യന്മാരായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കുചേലൻ്റെ പത്നി കൂട്ടുകാരനെ പോയി കണ്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ, അവസാനം കുചേലൻ എല്ലാം എടുത്തുകൊണ്ട് കൃഷ്ണനെ കണ്ടപ്പോൾ, കൃഷ്ണൻ ആ കയ്യിലിരിക്കുന്ന അവിൽ ആർത്തിയോടുകൂടി വാങ്ങിച്ച്, ആശ്ലേഷിച്ച്, കെട്ടിപ്പിടിച്ച്, കുശലങ്ങൾ അന്വേഷിച്ച്, പലതും അന്വേഷിച്ചു, പല കാര്യങ്ങളും ചോദിച്ചു. പക്ഷേ ഒരു ദിവസം അവിടെ തങ്ങിയപ്പോഴും കുചേലൻ എന്ന് പറയുന്ന മഹാമനസ്കൻ ജീവിതത്തിൻ്റെ പ്രാധാന്യമാണ് കൊടുത്തത്. അദ്ദേഹം അവിടെ സമ്പത്തിന് സെക്കൻഡറിയാണ് കൊടുത്തത്. അദ്ദേഹം ഒരു തരത്തിലും എനിക്ക് കഷ്ടപ്പാടാണ് ഉണ്ടായത്, എനിക്ക് വിഷമങ്ങളുണ്ട് എന്ന് അദ്ദേഹം കൂട്ടുകാരനെ കണ്ടപ്പോഴും പറയാൻ മുതിർന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം. ആ ജീവിതത്തിൻ്റെ മൂല്യങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഡിസിപ്ലിൻ വേ ഓഫ് ലൈഫ്, റുട്ടീൻ ഓഫ് ലൈഫ്, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കുചേലൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വലിയ കൊട്ടാരമാകുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. അതായത് ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ആനന്ദിക്കുവാനും ബാക്കിയുള്ള സമ്പത്തിനെ നമുക്ക് യൂസ്ഫുൾ ആക്കാനും സാധിക്കും, വാല്യുബിൾ ആക്കാനും സാധിക്കും. അതായത് വി ആർ ലിവിങ് ഫോർ ലൈഫ്, അവർ ലൈഫ്, നോട്ട് വാല്യുബിൾസ്. If we live for valuable, then value of life is valueless. നമ്മളിൽ വാല്യുബിൾസിനാണ് ജീവിക്കുന്നതെങ്കിൽ
നമ്മുടെ ലൈഫ് വാല്യൂലെസ്സായി മാറും. നമ്മൾ ലൈഫിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ലൈഫിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ വാല്യൂ ഓഫ് ലൈഫ് ഈസ് യൂസ്ഫുൾ ആൻഡ് ദ വാല്യൂബിൾ ഈസ് ആൾസോ യൂസ്ഫുൾ ഫോർ അസ്. അതായത് നമുക്ക് നമ്മുടെ സമ്പത്തിനെ നല്ല രീതിയിൽ കാണുവാനും അവർക്കും നമ്മൾക്കും യാതൊരു തരത്തിലുള്ള വിഷമാവസ്ഥ മാനസികമായിട്ടുണ്ടാകാതെ ഉയർന്ന തലത്തിലേക്ക് എത്താനും സാധിക്കും. അതായത് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നതോടൊപ്പം ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാനുള്ള, ഒരകൽച്ച ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻ്റ് വിത്ത് അറ്റാച്ച്മെൻ്റ്, ഇത്തരത്തിൽ നമുക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്ക് എവിടെയും ഉയർച്ചയോടുകൂടി സ്വന്തം ലൈഫിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ സാധനാനുഷ്ഠാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ അർജുനൻ നമ്മുടെ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ വളരെ ഭംഗിയായി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അക്ഷരബ്രഹ്മയോഗത്തിൽ ഏഴാമത്തെ ശ്ലോകം നമ്മൾ എടുത്തു നോക്കിയാൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, യുദ്ധം ചെയ്യണം, അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ, തിന്മയുണ്ടെങ്കിൽ തിന്മയെ എതിർക്കുന്ന സ്ഥലത്ത് നന്മയ്ക്ക് വേണ്ടി യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യണം. ഇവിടെ കൃഷ്ണൻ അർജുനോട് പറയുന്നത് രാജ്യം വേണം, രാജ്യം നമുക്ക് ആവശ്യമാണ്, പക്ഷെ രാജ്യത്തിനു വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അതായത് വളരെ വ്യക്തമായിട്ട് അർജുനോട് പറയുന്നുണ്ട്, നിന്റെ മനസ്സും നിന്റെ ബുദ്ധിയും, ദാറ്റ് മൈൻഡ് ആൻഡ് ഇൻ്റലിജൻസ്, അതിനെന്നിൽ അർപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ അർപ്പിച്ചുകൊണ്ട്, സാധനാനുഷ്ഠാനങ്ങളിൽ അർപ്പിച്ചുകൊണ്ട്, ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫിൽ അർപ്പിച്ചുകൊണ്ട്, ഓർ ഡിസിപ്ലിൻഡ് ആൻഡ് ഓർഡർലി ലിവിങ് തിങ്സിൽ, അല്ലെങ്കിൽ ഓർഡർലി ലിവിങ് വേയിൽ നിന്നെ ജീവിതത്തെ കൊണ്ടുപോകാൻ നിനക്ക് സാധിച്ചാൽ, ഏ അർജുന നീ എന്നിൽ തന്നെ വരും എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലേക്ക് നിനക്ക് പ്രാപിക്കാൻ സാധിക്കും. അതായത് നിന്റെ സമ്പത്തെല്ലാം, അത് അമ്മയായാലും അച്ഛനായാലും കുട്ടികളായാലും ഭാര്യയായാലും ആരായാലും പണമായാലും, അതെല്ലാം ഒരു ദാസ്യഭാവത്തോടുകൂടി, അതെല്ലാം എനിക്കുണ്ട്, അതിനെ വേണ്ട രീതിയിൽ ചിലവഴിക്കാനാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത്തരത്തിലൊരു സമീപനത്തോടുകൂടി സ്വന്തം ജീവിതത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് സാധനാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉയർന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ സമ്പത്തുകളെ, അല്ലെങ്കിൽ വാല്യൂബിൾസിനെ നമുക്ക് വാല്യൂ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും, അല്ലാതെ വാല്യൂബിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മുടെ ലൈഫ്, നമ്മുടേതായിട്ടുള്ള ലൈഫ് നമ്മൾ വളരെയധികം മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക്, ഡിസ്ട്രക്റ്റഡ് ആയിട്ട് പോകേണ്ട ഒരവസ്ഥ വരുമെന്നും വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ അക്ഷര ബ്രഹ്മയോഗത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനോട് പറയുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു സൈക്കോളജിയാണ് അത് എന്ന് നോക്കുക. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആ ശ്ലോകം ഞാനിവിടെ ഒന്ന് ഉദ്ധരിക്കാം. അതിനു മുമ്പ് നമ്മുടെ പഴയ ആൾക്കാർ പറയാറുണ്ട്, പല നാമങ്ങളും ജപിക്കാൻ പറയാറുണ്ട്. ആ നാമങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റിയിലാണ് അത് ചൊല്ലേണ്ടത്. അതുപോലും അറിയാത്ത പല ആൾക്കാരും ഇവിടെ ഇരുന്ന് 108 പ്രാവശ്യം ജപിക്കും, 101 പ്രാവശ്യം ജപിക്കും, എന്നിട്ടും ദുരിതം 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 എന്ന് പറയുന്ന
പല ജനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം ഒന്നുകൂടി മനസ്സിലെത്തി ലൈഫിനെ സാധനാനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരാനും, അതായത് ഡിസിപ്ലിൻ്റെ വേയിലേക്ക് കൊണ്ടുവരാനും, ഇതിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുമ്പോഴാണ് നാമം ജപിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുക. ഇവിടെ പഴയ കാലത്ത് പറയാറുണ്ട് നിർവാണ ഷഡ്ഗമൊക്കെ ജപിക്കണം എന്ന് പറയാറുണ്ട്. നിർവാണ ഷഡ്ഗം എന്ന് പറയും. നിർവാണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 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 ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കൂടുതൽ ഓരോന്നിലൂടെ ഒട്ടുമ്പോഴാണ് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ ഒട്ടുന്നതോടൊപ്പം ഒരു ഡിറ്റാച്ച്മെൻ്റ്, ഒരു അകൽച്ചയും കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ലൈഫിനെ മുന്നോട്ട് എത്തിക്കാൻ സാധിക്കും. അതായത് നിർവാണ ഷഡ്ഗം എന്ന് പറയുന്ന മന്ത്രം പലരും പല രീതിയിൽ ചൊല്ലാറുണ്ട്. നിങ്ങൾക്കറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ന മാത, ന പിത, ന പത്നി, ന സുധ, ചിദാനന്ദരൂപം, ശിവോഹം ശിവോഹം എന്നൊക്കെ നമ്മൾ പഴയകാലത്ത് പറയാറുണ്ട്. ചൊല്ലണം, നാമം ചൊല്ലുമ്പോൾ അറിഞ്ഞ് ചൊല്ലണം എന്നൊക്കെ പറയും. അതായത് ഇത്രയേ ഉള്ളൂ, ന മാത അമ്മയില്ല, ന പിത അച്ഛനില്ല, ആരുമില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗങ്ങളാണ്, സമ്പത്തുക്കളാണ്. അവരെ നമ്മൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ചെയ്യും തോറും നമ്മുടെ ജീവിതം ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സാധന അല്ലെങ്കിൽ ആ ഓർഡർലി ലിവിങ് അത് നമ്മൾ കളഞ്ഞു കുളിക്കേണ്ട ഒരവസ്ഥ വരും. അതിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ, അതുകൊണ്ട് പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ മാധുര്യത്തെ അല്ലെങ്കിൽ അർത്ഥത്തെ തികച്ചും നമുക്ക് മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ആ ശ്ലോകം ഞാനിവിടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈഷ്യസ്യ സംശയഃ. വളരെ ക്ലിയർ ആണ്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച മാമനുസ്മര യുദ്ധ്യച മാമനുസ്മര. അവിടെ മാമനുസ്മര മീൻസ് നിന്റേതായിട്ടുള്ള ഡിസിപ്ലിൻഡ് ലൈഫ്, ഓർഡർലി ലൈഫ്, സാധനാനുഷ്ഠാനങ്ങളുള്ള നിങ്ങളുടെ ജീവിതം നിനക്ക് തുടർന്നാൽ എവിടേക്ക് എത്തും? മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയ. ഒരു സംശയവുമില്ല നിന്റെ മനസ്സും ബുദ്ധിയും എന്നിലർപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാകുന്ന തലത്തിൽ, ഇൻ്റലിജൻസ് ആകുന്ന തലത്തിൽ ഏറ്റവും ഹയ്യർ ലെവലിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ ജീവിതം ധന്യമായി എന്നിൽ പ്രാപിക്കാൻ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഫോളോ എ ഡിസിപ്ലിൻഡ് ആൻഡ് ഓർഡർലി ലിവിങ്. അതായത് സാധനാനുഷ്ഠാനങ്ങൾ നടത്തി ഏറ്റവും പ്രാധാന്യം അതിന് കൊടുത്തുകൊണ്ട് സെക്കൻഡറി നമ്മൾ സമ്പത്തിന് കൊടുത്താൽ, അതായത് ഒരു കസ്റ്റോഡിയനായിട്ട് ഇതെല്ലാ സമ്പത്തും എനിക്ക് തന്നതാണ്, ആ തന്നിരിക്കുന്ന ദിവ്യനായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള ആ അവസ്ഥ, ആ സമ്പത്ത് തന്നപ്പോൾ ആ ഒരു ദാസ്യ മനോഭാവത്തോടുകൂടി നമ്മളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ സാധനാനുഷ്ഠാനങ്ങളുടെ ജീവിതത്തിലൂടെ ഈ സമ്പത്തിനെ നമ്മൾ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും പാരമ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുമെന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഒരേ ഒരു കാര്യം ചിന്തിക്കുക, വി മസ്റ്റ് ലിവ് ഫോർ അവർ ലൈഫ്. ഇഫ് യു ലിവ് വിത്ത് വാല്യൂബിൾസ് ഓർ വാല്യൂ ദ വാല്യൂബിൾസ് then value of the life will be valueless. Otherwise, if you live with your life, with this disciplined and orderly living, then we can use the valuables with a useful way. And also, we can make a sacred life. Okay, thank you.